ഹായ് ഫ്രണ്ട്സ്, പളുങ്ക് ക്രാഫ്റ്റ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി പ്രോൺസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചില്ലി പ്രോൺസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഇഞ്ചി ചെറിയ പീസുകളായി അരിഞ്ഞെടുത്തത്, വെളുത്തുള്ളി, ക്യാപ്സിക്കം, സവോള, പച്ചമുളക്. ഇനി അതിനാവശ്യമായിട്ടുള്ള പൊടികൾ: മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മൈദാപ്പൊടി, പിന്നെ ടൊമാറ്റോ സോസ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടൈഗർ പ്രോൺസ് ആണ്. അപ്പം ഏത് ചെറിയ പ്രോൺസ് ആണെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ള വലിയ പ്രോൺസ് ആണ്, ടൈഗർ പ്രോൺസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ പാനിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. ചെമ്മീൻ ഇവിടെ ഞാൻ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് മൂന്ന് മാത്രം മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് നമുക്കിനി വറുത്തെടുക്കാം. ചെമ്മീനെല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ സവോള ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി തൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊക്കെ എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലും ഇട്ട് കൊടുക്കാം. അത് എരിവിനനുസരിച്ച് ഓരോരുത്തർ ഇഷ്ടം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എടുത്തു വെച്ചിരുന്ന മൈദ, കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ആക്കിയിട്ട് അതാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തു. ചെമ്മീൻ വറന്ന് ഇട്ടു കൊടുക്കും. അപ്പം അങ്ങനെ നമ്മളുടെ ചില്ലി പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ചില്ലി പ്രോൺസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.